സുരേഷ് ഗോപി ജോഷി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ പാപ്പൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ആദ്യ പ്രദർശനത്തിന് ശേഷം മുതൽ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതും സുരേഷ് ഗോപിയും ജോഷിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചപ്പോൾ അത് പ്രതീക്ഷകളെ നിറവേറ്റുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അതിനുശേഷം പാപ്പനെ ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും സോഷ്യൽ മീഡിയയിൽ എത്തുകയുണ്ടായി. നന്ദി പ്രകടനത്തെ രണ്ടക്ഷരങ്ങളിൽ പുതുക്കാൻ താൻ വെറുക്കുന്നു എന്നും അതുകൊണ്ട് നന്ദിയല്ല മറിച്ച് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് എന്നും താരം ഫേസ്ബുക്കിൽ വീഡിയോയിലൂടെ അറിയിക്കുന്നു ചെയ്തിരുന്നു. ഇതും ആരാധകർ സ്വീകരിക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് പാപ്പനിലൂടെ നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നത്. ആദ്യ ദിനം ഏറ്റവും ഹയസ്റ്റ് FD ഗ്രോസ് ആണ് സുരേഷ് ഗോപിയുടെ കരിയറിൽ പാപ്പനിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. 2 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നീട് 2.58 കോടി രൂപയാണ് 1140 ഷോയിന് മുകളിൽ ആദ്യ ദിവസം പാപ്പൻ വാരിക്കൂട്ടിയത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷനുകളിൽ ഒന്നായി മാറി കഴിഞ്ഞു പാപ്പന്റെ ആദ്യ ദിവസ കളക്ഷൻ. സുരേഷ് ഗോപിയുടെ വരാൻ പോകുന്ന സിനിമകൾക്കും ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ വർഷത്തെ 6-ാമത്തെ ഹയസ്റ്റ് ഓപ്പണർ കൂടിയായി മാറുകയാണ് പാപ്പൻ. സിനിമയെക്കുറിച്ചുള്ള മികച്ച അഭിപ്രായങ്ങൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഫാൻസുകാരുടെ പറച്ചിലുകൾ മാത്രമല്ല ഇപ്പോഴുള്ള മൗത്ത് പബ്ലിസിറ്റി മികച്ചതായിക്കൊണ്ടിരിക്കുമ്പോൾ 250 മുകളിൽ തിയേറ്ററുകളിൽ എത്തിയ പാപ്പൻ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ കരിയറിൽ മികച്ച ഒരു ഹിറ്റ് പാപ്പൻ സമ്മാനിക്കുമെന്നതിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. പാപ്പൻ മികച്ച രീതിയിൽ തന്നെയാണ് ജോഷി എന്ന മാസ്റ്റർ ഡയറക്ടർ ഒരുക്കി വെച്ചിരിക്കുന്നതും. 2 തലമുറകളുടെ സംഗമമാണ് പാപ്പൻ. ജോഷിക്കൊപ്പം ക്രിയേറ്റീവ് ഡയറക്ടറായി മകൻ അഭിലാഷ് ജോഷിയുമുണ്ട് ചിത്രത്തിൽ. അച്ഛൻ സുരേഷ് ഗോപിക്കൊപ്പം ഗോകുൽ സുരേഷും സിനിമയുടെ ഭാഗമാണ്. ചിത്രത്തിന്റെ നിർമ്മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളിയുടെ മകനായ അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ ചില പ്രത്യേകതകളും പാപ്പൻ എന്ന ചിത്രത്തിനെ കുറിച്ച് എടുത്തു പറയാൻ സാധിക്കും. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.